സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് എന്നുള്ള സർക്കാരിൻ്റെയും പോലീസിൻ്റെയും വാദത്തെ തള്ളിക്കൊണ്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫോറൻസിക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് തീപിടുത്തത്തിൻ്റെ കാരണം ഷോർട്ട് സർക്യൂട്ടല്ല എന്നാണ്. അപ്പോൾ പിന്നെ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നേ ഉള്ളൂ. ഫയലുകൾ മാത്രമേ കത്തിയിട്ടുള്ളൂ. ആ ഓഫീസിലുണ്ടായിരുന്ന സാനിറ്റൈസറുകൾ അടക്കമുള്ള സംഗതികൾ കത്തിയിട്ടില്ല. ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആദ്യം കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ളത് സാനിറ്റൈസറുകളാണ്. സാനിറ്റൈസറിൻ്റെ തീപിടുത്തത്തിനുള്ള ശേഷി നമുക്കറിയാമല്ലോ, ആൽക്കഹോളാണ്. സാനിറ്റൈസറുകളൊന്നും കത്തിയിട്ടില്ല, ഫയലുകൾ മാത്രം കത്തിയിരിക്കുന്നു. ഫാനിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ള വാദം തുടക്കത്തിൽ ഫയർഫോഴ്സ് അടക്കം ഉയർത്തിയിരുന്നു. അതാണ് പിന്നീട് അതിൻ്റെ ന്യായീകരണങ്ങളായി നമ്മുടെ കേരളം ചർച്ച ചെയ്തത്. ഈ തീപിടുത്തം ഒരു അട്ടിമറിയാണ് എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തെ ഫയർഫോഴ്സിൻ്റെ അടക്കമുള്ള വിദഗ്ധ സമിതി ഫാനിലുണ്ടായ പഴകിയ ഫാനിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് എന്ന വാദമുയർത്തിക്കൊണ്ട് ഖണ്ഡിക്കുന്നതിനായിരുന്നു ശ്രമം നടന്നിരുന്നത്. അത് ഏതാണ്ട് എല്ലാവരും മറന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പ്രതിപക്ഷം കുറേ സമരം നടത്തി. അത് അങ്ങനെ ബോധപൂർവം കത്തിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്ന ഘട്ടത്തിലാണ് അത് മെല്ലെ മെല്ലെ ഇല്ലാതായിപ്പോയി. അവിടെയാണ് ഇപ്പോൾ ഫോറൻസിക്കിൻ്റെ ഈ റിപ്പോർട്ട് കോടതിയിൽ വരുമ്പോൾ സർക്കാർ CPM വീണ്ടും പ്രതിരോധത്തിലാകുന്നത്. ഫയലുകൾ മാത്രമേ കത്തിയുള്ളൂ, സാനിറ്റൈസർ അടക്കമുള്ളവ കത്തിയിട്ടില്ല. ഫാനും സ്വിച്ചും തമ്മിലുള്ള കണക്ഷനുകളൊക്കെ പരിശോധിച്ചു, അവിടെയൊന്നും ഷോർട്ട് സർക്യൂട്ടിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ന്യായീകരിക്കുന്നതിന് വേണ്ടി ആളിക്കത്തുന്ന ക്യാപ്സ്യൂളുകൾ വേണ്ടി വരും. ചില്ലറ ക്യാപ്സ്യൂളുകളൊന്നും മതിയാകില്ല ഇത് പ്രതിരോധിക്കാൻ. അവിടെ ഉണ്ടായിരുന്ന 45-ൽ 21 വസ്തുക്കളുടെയും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ ഫോറൻസിക് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായ റിപ്പോർട്ടല്ല, അതുകൊണ്ട് തന്നെ നമ്മളൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്തേണ്ട. പക്ഷേ ഷോർട്ട് സർക്യൂട്ടല്ല കാരണം എന്ന് അവർ വ്യക്തമാക്കുന്നു. പ്രധാനമായി അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നതിനുള്ള കാരണമായി നേരത്തെ ഫയർഫോഴ്സ് ആയാലും സർക്കാർ നിയോഗിച്ച സമിതിയായാലും റിപ്പോർട്ട് നൽകിയത് ഫാനിൻ്റെ ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ളതാണല്ലോ. അപ്പോൾ പൊതുഭരണ വകുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിൽ ഒരു തീപിടുത്തമുണ്ടാകുന്നു. അതും ഈ കേസുമായി ബന്ധപ്പെട്ട് NIA പല രേഖകളും ചോദിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ അതാണ് പ്രതിപക്ഷം വലിയ ആരോപണമായി ഉന്നയിച്ചത്. അന്ന് ഇത് ഷോർട്ട് സർക്യൂട്ടാണ് എന്നുള്ള വിദഗ്ധ സമിതിയുടെ അടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വച്ച് അതിനെ നന്നായി പ്രതിരോധിക്കാൻ CPMന് സാധിച്ചു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ദുരൂഹത അതിലുള്ളതായി പൊതുസമൂഹത്തിനും ബോധ്യപ്പെടുന്ന ഒരു നില ഉണ്ടായിരുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് പഴകിയ ഫാനുകളാണ്, ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാം, അതിൻ്റെ ഭാഗമായി കത്തിയതാണ്, പക്ഷേ പ്രധാനപ്പെട്ട രേഖകളൊന്നും കത്തിയിട്ടില്ല എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം, NIA ചോദിച്ച രേഖകളെല്ലാം ഞങ്ങൾ കൊടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അവിടെ നിന്നാണ് ഷോർട്ട് സർക്യൂട്ടല്ല കാരണം എന്നുള്ള കണ്ടെത്തൽ ഫോറൻസിക് നടത്തുന്നത്. അപ്പോൾ പിന്നെ സർക്കാർ പറഞ്ഞത് കള്ളമല്ലേ, ഈ വിദഗ്ധ സമിതി പറഞ്ഞത് കള്ളമല്ലേ എന്നുള്ള ചോദ്യമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് പിന്നെയും ദുരൂഹത ബാക്കിയാകുന്നു. അത് വീണ്ടും കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു ചർച്ചയായി വരുന്നു. അതിനെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും ഇതുവരെ പ്രതിരോധിച്ച രീതിയിലുള്ള സംഗതികൾ മതിയാകാതെ വരുന്നു. കാരണം ഷോർട്ട് സർക്യൂട്ടാണല്ലോ ഇതുവരെ ഉണ്ടായിരുന്ന ആയുധം. അപ്പോൾ പിന്നെ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നും അവിടെ ഉണ്ടായിരുന്ന സാനിറ്റൈസറുകൾ കത്തിയിട്ടില്ല എന്നും ഫയലുകൾ മാത്രമാണ് കത്തിയത് എന്നും ഫോറൻസിക് പറയുമ്പോൾ, അങ്ങനെ ഫയലുകൾ മാത്രം കത്തിക്കണമെങ്കിൽ അത് ബോധപൂർവമായ കത്തിക്കലല്ലേ എന്നുള്ള സംശയം ബാക്കിയാകും. അതോടൊപ്പം തന്നെ പൊതുഭരണ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ NIA ആവശ്യപ്പെട്ട രേഖകളൊക്കെ കൊച്ചിയിൽ കൊണ്ടുപോയി കൊടുത്ത ആ ഉദ്യോഗസ്ഥൻ ആ ഓഫീസിൽ ഈ തീപിടുത്തമുണ്ടാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് എത്തിയിരുന്നു എന്നുള്ള ഒരു നിഗമനം ഫോറൻസിക്കിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കണ്ടെത്തൽ കൂടി ഉണ്ടാകുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം എന്തുകൊണ്ട് അവിടെ ഉണ്ടായി? ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ സാനിറ്റൈസറുകൾ അടക്കം കത്താതെ ഫയലുകൾ മാത്രം കത്താനുള്ള ആ തീപിടുത്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെയും ന്യായീകരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും CPMനും ഇടതുമുന്നണിക്കും.